പ്രിയ ഉദ്യോഗാർത്ഥികളെ, PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള PSCയുടെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത്. ഉദ്യോഗാർത്ഥികൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള PSC 2020 ഡിസംബർ മാസം നടത്താനിരുന്ന പരീക്ഷ 2021 ഫെബ്രുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കി ഒരു പൊതു പ്രാഥമിക പരീക്ഷ 2020 ഡിസംബറിലാണ് PSC നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോവിഡ് രോഗവ്യാപന പശ്ചാത്തലത്തിൽ ഈ പരീക്ഷ തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നതായി PSC അറിയിച്ചിരിക്കുന്നു. പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കേണ്ടി വരുന്നതിനാലും പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർവ്വസ്ഥിതിയിലെത്തുന്നതിന് കാലതാമസം നേരിടുന്നതിനാലും പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലും ഏകദേശം 2000 പരീക്ഷാ കേന്ദ്രങ്ങൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡ പ്രകാരം സജ്ജീകരിക്കുന്നതിനാലും പ്രയാസം നേരിടുന്നതിനാലാണ് പരീക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിലായിരിക്കും മേൽ പറഞ്ഞ പരീക്ഷ നടത്താൻ ഏകദേശം തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയമുണ്ട്. ഡിസംബർ മാസം നടത്താനിരുന്ന പരീക്ഷയാണ് 2 മാസം കൂടി എക്സ്ട്രാ നീട്ടിക്കിട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് പഠിക്കുക, പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും ഈ ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങളാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് ഹാജരാകേണ്ട വിദ്യാർത്ഥികൾ കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ജില്ലയിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. പരീക്ഷ എഴുതുന്നത് സംബന്ധിച്ച് അനന്തര നിർദ്ദേശങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സ്വീകരിക്കേണ്ടതാണ്. അടുത്ത അപ്ഡേറ്റ് PSC മാറ്റിവെച്ച പരീക്ഷകളെക്കുറിച്ചാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 2020 ഡിസംബർ 14-16 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജോഗ്രഫി, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സുവോളജി എന്നീ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ യഥാക്രമം 2020 ഡിസംബർ 22 തീയതിയും ഡിസംബർ 23 തീയതിയും മാറ്റിവെച്ചിരിക്കുന്നതായി PSC അറിയിച്ചിരിക്കുന്നു. പരിഷ്കരിച്ച പരീക്ഷാ കലണ്ടർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെല്ലാവരും വെബ്സൈറ്റ് സന്ദർശിക്കുക, പരിഷ്കരിച്ച പരീക്ഷാ കലണ്ടർ നോക്കുക, എന്നിട്ട് ഉറപ്പുവരുത്തുക. അടുത്ത മാറ്റിവെച്ച പരീക്ഷ നോക്കാം. കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കെമിസ്ട്രി തസ്തികയിലേക്ക് 2021 ജനുവരി 8 നടത്താൻ നിശ്ചയിച്ച പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ 2021 ജനുവരി 18 മാറ്റിവെച്ചിരിക്കുന്നു. ഇതിൻ്റെ പരിഷ്കരിച്ച പരീക്ഷാ കലണ്ടർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഇനി അടുത്ത വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അനുസരിച്ച് പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള PSC ക്ലാസ്സുകളാണ്. അത് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.